إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലൊരു റബീഉൽ അവ്വൽ 12-നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞ് വഫാത്തായി പോയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ ജന്മദിനം കൊണ്ടാടുകയോ അതാഘോഷിക്കാൻ ഉമ്മത്തിനോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നബിയെ നമ്മെക്കാൾ ഏറ്റവും നന്നായി സ്നേഹിച്ച സഹാബിമാർ ഒരിക്കൽ പോലും നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. താബിഈകളോ തബഉ താബിഈകളോ ഒന്നും അത് ചെയ്തിട്ടില്ല. അത് ഷിയാക്കൾ കടത്തിക്കൂട്ടിയ ഒരു പിളച്ച ആചാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമാണ് റബീഉൽ അവ്വൽ 12. ജന്മദിനമോ മരണദിനമോ കൊണ്ടാടൽ ഇസ്ലാമിലില്ല. രണ്ടും ഇസ്ലാമിലില്ലാത്തതാണ്. ഒരു ബിദഅത്തിനെ വേറൊരു ബിദഅത്ത് കൊണ്ട് നേരിടാനും നമുക്ക് പാടില്ല. എന്നാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന പേരിൽ റാലികൾ പോവുകയും റോഡുകൾ തടയുകയും ഒരുപാട് ആളുകൾക്ക് യാത്രാ ബുദ്ധിമുട്ടും പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. കുട്ടികളും അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും ഒക്കെ റോട്ടിലിറങ്ങി പ്രകടനം നടത്തുകയാണ്. ഇതെല്ലാം സഹോദരങ്ങളെ ഒരിക്കലും ഈ ദീനിന് നിരക്കാത്ത കാര്യങ്ങളാകുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തുണ്ടായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്തുകളിലൊന്നാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഅഖാബികും ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين وما محمد الا رسول محمد صلى الله عليه وسلم ഒരു റസൂൽ മാത്രമാകുന്നു. قد خلت من قبله الرسل അവിടത്തേക്ക് മുൻപേ അല്ലാഹുവിന്റെ റസൂലുകൾ ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില മുഹമ്മദ് നബി മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻകലബ്തും അലാ ആഖാബിക്കും നിങ്ങൾ വന്ന വഴിയെ ഈ ദീനിൽ നിന്ന് തിരിച്ചു പോവുകയോ വമയൻ ഖലിബ അലാ ആഖിബൈഹി ഫലൻ യദുറ അല്ലാഹ ശൈആ ആരെങ്കിലും ദീനിൽ വന്നതുപോലെ തിരിച്ചുപോയാൽ അവൻ അള്ളാഹുവിന് ഒരു ഉപദ്രവം വരുത്തുന്നില്ല. അവന് തന്നെയാണ് അവൻ ഉപദ്രവം വരുത്തുന്നത്. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ ബാക്കിയാകും. ആര് വന്നോ പോയോ എന്നത് അള്ളാഹുവിന്റെ ദീനിന് ഒരു കോട്ടവും വരുത്തുന്നതല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകൾ ഹഖിന്റെ ആളുകളായി നമ്മളായോ നമ്മൾ നിലനിന്നോ നമുക്കാണ് അതിന്റെ ഉപകാരം. ദീൻ ഇവിടെ നിലനിൽക്കും. ദീൻ ഒരാളെയും കൊണ്ടല്ല, ഒരു വ്യക്തിയെയോ ഒരു കൂട്ടത്തെയോ കൊണ്ടല്ല,
മറിച്ച് ദീനിന്റെ ഹിഫ്ളു, അതിന്റെ സംരക്ഷണം അള്ളാഹുവാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ദീൻ ഇവിടെ നിലനിൽക്കും. വസയജിസില്ലാഹു ശാക്കിരീൻ, അള്ളാഹു ശുക്ർ കാണിക്കുന്ന, ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന, നന്ദി കാണിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ മഹത്തായ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ നേരത്ത് ഓതുകയുണ്ടായി. റസൂലുള്ളാഹ് വഫാത്തായത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല പല സഹാബിമാർക്കും. ഉമർ ബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് അത വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെ തുണി നീക്കുന്നു, അവിടുത്തെ നെറ്റിയിൽ ചുംബിക്കുന്നു, എന്നിട്ട് പറയുന്നു, ലാ യജ്മഉല്ലാഹു ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈൻ അമ്മൽ മൗതതു അല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹ. അല്ലാഹു താങ്കൾക്ക് രണ്ട് മരണം വിധിച്ചിട്ടില്ല, ഒരിക്കൽ മരിച്ച് പിന്നെ വീണ്ടും ജീവിച്ച് വീണ്ടും മരിക്കുക എന്നതുണ്ടാവുകയില്ല ഈ ലോകത്ത്. അമ്മൽ മൗതതു അല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹ, ഇതാ അള്ളാഹു താങ്കൾക്ക് വിധിച്ച, രേഖപ്പെടുത്തിയ മരണം, അത് താങ്കൾ മരണപ്പെട്ടിരിക്കുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇം മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ അലാ അഖിബൈഹി ഫലയദുർ അല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്, ومن كان يعبد الله فان الله حي لا يموت. ആരെങ്കിലും ഇതുവരെ ആരാധിച്ചിരുന്നത്, ഇബാദത്ത് ചെയ്തിരുന്നത് മുഹമ്മദിനെയാണെങ്കിൽ മുഹമ്മദ് ഇദാ മരണപ്പെട്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ومن كان يعبد الله, ഇനി ആരെങ്കിലും ഇബാദത്ത് ചെയ്തിരുന്നത് അല്ലാഹുവിനെയാണെങ്കിൽ فان الله حي لا يموت, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മരിക്കാത്തവനാകുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് ആയത്തോതി, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഒ നബിയെ, താങ്കൾ മരണപ്പെടുന്നതാണ്, വ ഇന്നഹും മയ്യിതൂൻ, അവരും മരണപ്പെടുന്നതാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക അൽഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ونبلوكم بالشر والخير فتنة وإلينا ترجعون. سورة الأنبياء الآية تقلان وما جعلنا لبشر من قبلك الخلد ونبي يتانقل كمون ب ورما نشنم نان خلودنا لقيت الله شاشو رجيب دم إن نرالكم نام نلقيت الله أفإن ميت تانقل مرنا پڑكيم فهم الخالدون بين عور مريكا دواكيا وغيم شيمو കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സിനും ഓരോരുത്തർക്കും ഓരോ നഫ്സും മരണം ആസ്വദിക്കുക രുചിക്കുക തന്നെ ചെയ്യും. വനബ്ലൂക്കും, നാം നിങ്ങളെ പരീക്ഷിക്കും, ബിശ്ശർരി വൽ ഖൈറി ഫിത്നതൻ, ശർറു കൊണ്ടും ഖൈറു കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. വൈലൈനാ തുർജഊൻ, നമ്മിലേക്കാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്. അതുകൊണ്ടോ സഹോദര, നീ ഒന്നാലോചിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം വിട്ടുപിരിഞ്ഞെങ്കിൽ പിന്നെ നീ മരിക്കാതിരിക്കുമോ? ഇല്ല, നിനക്ക് മരണം വരാനുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, നബിയില്ല, ഈ ഭൂമിയിലില്ല, മരണപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിലേക്ക് ചെന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നീ എങ്ങനെയാണ് ബാക്കിയാവുക? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ, അവിടുത്തെ വഫാത്തിൽ ഒരുപാട് ഒരുപാട് പാഠങ്ങൾ സഹോദരങ്ങളെ നമുക്കുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നതിന് മുമ്പ് അള്ളാഹു അവിടത്തേക്ക് ഈ ദീൻ പൂർത്തിയാക്കി നൽകി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിന ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവസാനമായി ഇറക്കിയ ആയത്തുകളിൽ ഒന്ന് ഇതാണ്, ദീൻ അള്ളാഹു പൂർത്തിയാക്കി കൊടുത്തു. ആ ദീനിൽ ഇനി ഒന്നും കൂട്ടാനോ കുറക്കാനോ ഒരാൾക്കും പാടില്ല. അങ്ങനെയുള്ള ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലേക്കുള്ള സൂചനയായിരുന്നു. അതുപോലെ അള്ളാഹു അവതരിപ്പിച്ചു,
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന് നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന കാലത്ത് അത് കണ്ടു. മക്ക അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നു. വറായിത്തന്നാസ, ഓ നബിയെ താങ്കൾ കാണുകയും ചെയ്താൽ ജനങ്ങളെ, യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് അവർ പ്രവേശിക്കുന്നവരായി താങ്കൾ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ റബ്ബിനെ തസ്ബീഹും തഹ്മീദും നടത്തുക, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയും അവനെ വാഴ്ത്തുകയും ചെയ്യുക, വസ്തഗ്ഫിറുഹു, അവനോട് പാപമോചനം തേടുക, ഇന്നഹു കാന തവ്വാബ, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്, അവൻ പുറത്തു നൽകുന്ന റബ്ബാണ്. ഈ ആയത്തിനെക്കുറിച്ച്, ഈ സൂറത്തിനെക്കുറിച്ച് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് അത് അവസാനിച്ചിരിക്കുന്നു, അത് തീരാറായിരിക്കുന്നു എന്നതിനുള്ള സൂചനയാകുന്നു ഈ ആയത്ത്, ഈ സൂറത്ത്. അല്ലാഹുവിനെ തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും നടത്താൻ അല്ലാഹു കൽപ്പിച്ചു. ഇതിറങ്ങിയതിനു ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يكثر ان يقول في ركوعه وسجوده سبحانك اللهم ربنا وبحمدك اللهم اغفر لي يتاول القران رسول الله صلى الله عليه وسلم عند ركوعهم سجودهم ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. സുബ്ഹാനക اللهم ربنا وبحمدك اللهم اغفر لي يتاول القران قران അനുസരിച്ചുകൊണ്ട് ഈ സൂറത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അങ്ങനെ നമ്മുടെ റസൂൽ അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുന്ന, അല്ലാഹുവിനെ ഹംദ് ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന അവസ്ഥയിലായിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയത്. എത്ര നല്ല ജീവിതമായിരുന്നു അത്. വഅബുദ് റബ്ബക ഹത്താ യാതിയക അൽയഖീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിച്ചു. ولقد نعلم انك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى ياتيك اليقين. നാം അറിയുന്നുണ്ട് അവർ പറയുന്നത് കാരണത്താൽ താങ്കൾക്ക് നെഞ്ചകം ഇടുങ്ങി പോകുന്നു, മനസ്സ് പ്രയാസപ്പെടുന്നു. അവരുടെ ധിക്കാരികളും നിഷേധികളും പരിഹാസത്തിന്റെ ആളുകളുമായ ജനങ്ങളുടെ വർത്തമാനം കേട്ട് താങ്കളുടെ മനസ്സിന് കുടുക്കമുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു എന്ന് നാം അറിയുന്നുണ്ട്. فسبح بحمد ربك وكن من الساجدين. الا പ്രയാസങ്ങളിൽ നിന്നുമുള്ള രക്ഷ അല്ലാഹുവിനെ ഓർക്കലാണ്. അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യൂ, അവനെ ഹംദ് ചെയ്യൂ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ ഉൾപ്പെടൂ. വഅബ്ദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, യഖീൻ അഥവാ ഏറ്റവും ഉറപ്പായ കാര്യം, മരണം എന്ന യാഥാർത്ഥ്യം അത് വരുന്നതുവരെ താങ്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊള്ളുക. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മരണം വരെ അവിടുന്ന് അല്ലാഹുവിനുള്ള ഇബാദത്ത് അതിലായിക്കൊണ്ടാണ് കഴിച്ചുകൂട്ടിയിട്ടുള്ളത്. അബ്ദുല്ലാഹി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖതബ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കുകയുണ്ടായി ഒരു ദിവസം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹ് തന്റെ തലയിൽ തലവേദന കൊണ്ട് ഒരു തുണി കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിമ്പറിൽ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന അദ്ദുനിയാ വബൈന മാ ഇൻദഹ ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഒരടിമക്ക് അല്ലാഹു രണ്ട് തിരഞ്ഞെടുക്കാൻ അവസരം നൽകി, ദുനിയാവും അല്ലാഹുവിന്റെ അരികിലുള്ളതും. പണ്ഡിതന്മാരിൽ പലരും വിശദീകരിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കണോ അതല്ല വേഗം അല്ലാഹുവിലേക്ക് ചെല്ലണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് ചോദിച്ചു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം റബ്ബിനെ കണ്ടുമുട്ടാനാണ് ആഗ്രഹിച്ചത്. രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു, ഫഖ്താറ മാ ഇൻദല്ലാഹ്. അപ്പോൾ ആ അടിമ അല്ലാഹുവിന്റെ അരികിലുള്ളത് തിരഞ്ഞെടുത്തു. ഫബക അബൂബക്കറി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് കരയുകയുണ്ടായി.
ഒരടിമക്ക് അള്ളാഹു രണ്ടു കാര്യം തിരഞ്ഞെടുക്കാൻ അവസരം നൽകിയപ്പോൾ ആ അടിമ അള്ളാഹുവിന്റെ അരികിലുള്ളത് തിരഞ്ഞെടുത്തു എന്നാണ് നബി പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ അതാ കരയുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുന്നു, ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, മയുബ്കി ഹാദ ശൈഖ്, എന്താണ് ഇദ്ദേഹത്തെ കരയിക്കുന്നത്, എന്തിനാണ് ഇദ്ദേഹം കരയുന്നത്. ഇയ്യകുനില്ലാഹു ഖയ്യറ അബ്ദൻ ബൈനദ്ദുനിയാ വബൈനമാ ഇൻദ ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഒരടിമക്ക് അള്ളാഹു ദുനിയാവും അള്ളാഹുവിന്റെ അരികിലുള്ളതും ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ അവസരം നൽകിയപ്പോൾ അള്ളാഹുവിന്റെ അരികിലുള്ളത് ആ അടിമ തെരഞ്ഞെടുത്തു. അതിനെന്തിനാണ് ഇദ്ദേഹം കരയുന്നത്? യഥാർത്ഥത്തിൽ എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞത്? കാരണം ആ അടിമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ അബ്ദ് വകാന അബൂബക്കറിൻ അഅലമനാ, ഞങ്ങളിൽ ഏറ്റവും ഇൽമുള്ള വ്യക്തി, ഏറ്റവും അറിവുള്ള അയാൾ അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാദ്, നബിയുടെ ഉദ്ദേശം, അത് നന്നായി മനസ്സിലാക്കിയത് അബൂബക്കറാണ്. അബൂബക്കർ കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കറിൻ ലാ തബ്കി, ഓ അബൂബക്കർ കരയരുത്. ഇന്ന അമന്നന്നാസി അലയ്യ ബിസുഹ്ബതിഹി ഫീ സുഹ്ബതിഹി വമാലിഹി. അബൂബക്കറിൻ തന്റെ കൂട്ടുകൊണ്ടും തന്റെ സുഹബത്തുകൊണ്ടും സമ്പത്തുകൊണ്ടും ജനങ്ങളിൽ എനിക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തത് അബൂബക്കറാണ്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ബിൻ ഉമ്മത്തി ലത്തഖത്തു അബൂബക്കറിൻ, ഞാനൊരു ഖലീലിനെ ഈ ഉമ്മത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ അത് അബൂബക്കറായേനെ. വലാക്കിൻ ഉഖുവത്തുൽ ഇസ്ലാമി വ മവദ്ദത്തു, എന്നാൽ ഇസ്ലാമിന്റെ സഹോദര്യവും ഇസ്ലാമിന്റെ പേരിലുള്ള സ്നേഹവുമാണ് എനിക്കുള്ളത്. ഖലീൽ അത് ഖുല്ലത്ത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീൽ. അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബിയെ പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ സുദ്ദ ഇല്ലാ ബാബു അബൂബക്കറിൻ, മസ്ജിദിലേക്കുള്ള എല്ലാവരുടെ വാതിലുകളും അടച്ചു കളയണം അബൂബക്കറിന്റെ വാതിലൊഴികെ. മസ്ജിദിന് ചുറ്റും താമസിച്ചിരുന്ന സഹാബിമാരുടെ വീടുകൾക്ക് പുറത്തേക്കൊരു വാതിലും മസ്ജിദിലേക്കൊരു വാതിലും ഉണ്ടായിരുന്നു, അതെല്ലാം അടക്കണം അബൂബക്കറിന്റെ വാതിലൊഴികെ. കാരണം ഇത് അടുത്ത ഖലീഫ അബൂബക്കർ സിദ്ദീഖാണ് എന്നതിനുള്ള സൂചനയാണ്. കാരണം ഖലീഫക്ക് വീണ്ടും വീണ്ടും തുടരെ തുടരെ ഇടയ്ക്കിടെ മസ്ജിദിലേക്ക് വരേണ്ടി വരും. അതുകൊണ്ടാണ് നോക്കൂ സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്കുള്ള സൂചനയാണ്. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ സംഭവം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി ഈദിന്റെ ദിവസം അവിടുന്ന് ജംറയിൽ കല്ലെറിയുമ്പോൾ പറയുകയുണ്ടായി, ലിതഅഖുദു അന്നി മനാസികകും, എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചുകൊള്ളുക. ഫഇന്നി ലാ അദരി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി, ഇതാ എന്റെ ഈ ഹജ്ജിന് ശേഷം ഇനിയൊരു ഹജ്ജ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഇമാം തിർമിദിയുടെ റിവായത്തിൽ കാണാം, ലഅല്ലി ലാ അറാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം അടുത്ത വർഷം നിങ്ങളെ ഞാൻ കാണുമോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്കുള്ള സൂചനയാണ്. അതുപോലെ മഹാനായ സഹാബി മുആദ് ഇബ്നു ജബലിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ കാണാം, لما بعثه رسول الله صلى الله عليه وسلم الى اليمن خرج معه رسول الله صلى الله عليه وسلم يوصيه. رسول الله معاذിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ മുആദിന് നബി പല വസീയത്തുകളും കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സഹാബിയാണ് മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹു, പല ഉപദേശങ്ങളും കൊടുക്കുന്നു. വമുആദുൻ റാകിബുൻ വറസൂലുള്ളാഹി തഹ്ത റാഹിലതിഹി, മുആദ് തന്റെ വാഹനപ്പുറത്താണുള്ളത്, റസൂലുള്ളാഹ് വാഹനത്തിന് താഴെയായി ഇങ്ങനെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് കൊടുക്കുന്നു മുആദിന്. ഫലമ്മാ ഫറഗ, വസീയത്ത് അവസാനിച്ചപ്പോൾ നബി പറഞ്ഞു, യാ മുആദ്, ഓ മുആദ്, മുആദിനെ പറഞ്ഞയക്കുകയാണ് യമനിലേക്ക്, ഇന്നക അസ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഇതാ ഈ വർഷത്തിന് ശേഷം നീ എന്നെ ഒരുപക്ഷേ കണ്ടില്ലെന്ന് വന്നേക്കാം. അന്തമുറ ബിമസ്ജിദി വഖബ്രി, ഒരുപക്ഷേ നീ ഇനി ഇവിടേക്ക് വന്നാൽ എന്റെ മസ്ജിദിന്റെ അരികിലൂടെയും എന്റെ ഖബറിന്റെ അരികിലൂടെയും ആയിരിക്കാം നീ കടന്നുപോവുക. ഫബകാ മുആദുൻ ജശഅൻ ലിഫിറാഖി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിരിയേണ്ടി വരുന്നത് ആലോചിച്ച് മുആദ് കരയുകയുണ്ടായി. സുമ്മൽതഫത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹ്വൽ മദീന, എന്നിട്ട് റസൂലുള്ളാഹി മദീനക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ഇന്ന അഹ്ല ബൈതി ഹൗലാ യറൗന അന്നഹും ഔല നാസിബി, എന്റെ ഈ കുടുംബക്കാർ അവർ കരുതുന്നു അവരാണ് എന്നോട് ഏറ്റവും അടുപ്പമുള്ളവരെന്ന്. വഇന്ന ഔലന്നാസി ബി അൽമുത്തഖീന മൻ കാനു വഹൈസു കാനു, യഥാർത്ഥത്തിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ
അൽമുത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. മൻകാനു, അവരാരായിരുന്നാലും, എന്റെ അഹ്ലു ബൈത്തോ അല്ലാത്തവരോ, ഇക്കാലത്ത് ജീവിക്കുന്നവരോ ഇനി വരാനുള്ളവരോ ആരാകട്ടെ ആരാകട്ടെ, വഹൈസു കാനു, അവരെവിടെ ഉള്ളവരായാലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ അവരാകുന്നു എന്നോട് അടുപ്പമുള്ളവർ. ഓ സഹോദര, ഈ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് കാണേണ്ടതില്ലേ? ഈ റസൂലിന്റെ കൂടെ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഏറ്റവും നല്ല കൂട്ടുകാരുടെ കൂടെ കഴിയേണ്ടതില്ലേ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാവുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിലേക്കുള്ള ചില സൂചനകൾ സഹാബത്തിന് നൽകുകയുണ്ടായി. അതിൽപ്പെട്ട മറ്റൊരു സംഭവമാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അഖ്ബലത് ഫാത്തിമത്തു തംഷി, ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകൾ ഇങ്ങനെ നടന്നു വരികയാണ്. കഅന്ന മിശ്യതഹ മശ്യു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അതേ നടത്തമായിരുന്നു ഫാത്തിമയുടെ നടത്തം. فقال النبي صلى الله عليه وسلم مرحبا بابنتي, رسول الله فاطمه കണ്ടപ്പോൾ പറഞ്ഞു مرحبا بابنتي, എന്റെ മോളെ, مرحبا ഒരു സ്വാഗതം പറയുന്ന വാക്കാണ് مرحبا എന്ന വാക്ക്. ثم اجلسها عن يمينه او عن شماله, رسول الله തന്റെ വലതുഭാഗത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ തന്റെ അടുത്തായി ഫാത്തിമയെ ഇരുത്തി. ثم اسر اليها حديثا, എന്നിട്ട് റസൂലുള്ളാഹ ഫാത്തിമയോട് ഒരു രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു. ഫബക്കത്ത്, അപ്പോൾ അവർ കരയുകയുണ്ടായി. റളിയല്ലാഹു അൻഹ ഫഖുൽതു ലഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ചോദിച്ചു, ലിമ തബ്കി, നീ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ മറുപടി പറഞ്ഞില്ല. സുമ അസറ ഇലൈഹാ ഹദീസ, റസൂലുള്ള വീണ്ടും ഒരു സ്വകാര്യം പറഞ്ഞു. ഫദഹിക്കത്ത്, അപ്പോൾ അവർ ചിരിക്കുകയുണ്ടായി. ഫഖുൽതു, ആയിഷ പറയുന്നു റളിയല്ലാഹു അൻഹ, ഞാൻ പറഞ്ഞു, മാ റഅയ്തുക ലിയൗമ ഫറഹൻ അഖറബ മിൻ ഹുസ്നിൻ, ഇതാ ദുഃഖത്തിന്റെ തൊട്ടടുത്ത് സന്തോഷം ഇതിനു മുമ്പ് ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. കരഞ്ഞു ഉടനെ ചിരിക്കുക. ഫസഅൽതുഹ അമ്മാ ഖാൽ, എന്താണ് റസൂൽ പറഞ്ഞതെന്ന് ഞാൻ ഫാത്തിമയോട് ചോദിച്ചു. ഫഖാലത് മാ കുൻതു ലിഉഫ്ഷിയ സിർറ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ രഹസ്യം ഞാൻ വെളിപ്പെടുത്തുകയില്ല എന്ന് ഫാത്തിമ പറഞ്ഞു. ഹത്ത ഖുബിദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ വഫാത്തായി. അങ്ങനെ വഫാത്തായതിന് ശേഷം ഞാൻ ഫാത്തിമയോട് ചോദിച്ചു. ഫഖാലത്, അപ്പൊ അവർ പറഞ്ഞു, അസറ ഇലയ്യ, എന്നോട് നബി സ്വകാര്യം പറഞ്ഞത്, ഇന്ന ജിബ്രീല കാന യുആരിദുനിൽ ഖുർആന കുല്ല സനത്തിൻ മറ, ജിബ്രീൽ എല്ലാ വർഷവും എനിക്ക് ഖുർആൻ ഒരു തവണയാണ് മുഴുവനായി എന്നിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും ഓതിത്തരികയും ചെയ്യുക. വൈന്നഹു ആറദനിൽ ആമ മറത്തയിൻ, എന്നാൽ ഇപ്രാവശ്യം ഈ വർഷം രണ്ട് തവണ അങ്ങനെ ചെയ്തു. വലാ ഉറാഹു ഇല്ല ഹബറ അജലി, എന്റെ ആയുസ് അടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഇന്നകി ഔവലു അഹ്ലി ബൈത്തി ലിഹാഖം ബി, എന്നെ എന്റെ അടുത്തേക്ക് ആദ്യം എന്റെ കുടുംബക്കാരിൽപ്പെട്ട് എന്റെ കുടുംബക്കാരിൽ ആദ്യം എന്റെ അടുത്തേക്ക് വരിക ഫാത്തിമ നീയാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരണപ്പെടുക ഫാത്തിമയാണ് റളിയല്ലാഹു അൻഹ. അപ്പോഴാണ് അവർ കരഞ്ഞത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ചോദിച്ചു, അമാ തർദൈന, ഓ ഫാത്തിമ നീ തൃപ്തിപ്പെടുന്നില്ലേ, അൻതകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന ഔ നിസാഇൽ മുഅ്മിനീൻ, സ്വർഗത്തിലെ സ്ത്രീകളുടെ സയ്യിദത, അവരുടെ നേതാവ് അല്ലെങ്കിൽ മുഅ്മിനുകളുടെ നേതാവ് നീ ആവുക എന്നത് നിനക്ക് തൃപ്തിയില്ലേ, അത് നിനക്ക് മതിയായതല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു. ഫദഹിക്തു ലിദാലിക്, അതാണ് രണ്ടാമത് ഞാൻ ചിരിക്കാനുള്ള കാരണം അതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അതാണ് ഏറ്റവും വലിയ മുസീബത്ത്, ഏറ്റവും വലിയ അപകടം അതാകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ രോഗത്തിലായിരിക്കെ തന്റെ വീട്ടിന്റെ ആ വിരി നീക്കുകയുണ്ടായി. فاذا الناس يصلون وراء ابي بكر, ജനങ്ങളെല്ലാം അബൂബക്കറിന്റെ പിന്നാലെ നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി വയ്യാതായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു. ഫഹമിദല്ലാഹ അലാ മാ റആ മിൻ ഹുസ്നി ഹാലിഹിം, റസൂലുള്ളാഹി അല്ലാഹുവിനെ സ്തുതിച്ചു ഈ നല്ല അവസ്ഥ കണ്ടപ്പോൾ. വറജഅ യഖ്ലുഫഹുല്ലാഹു ഫീഹിം ബില്ലദി റആഹും, അല്ലാഹു റസൂലുള്ളാഹി വഫാത്തായാലും അല്ലാഹു ഉമ്മത്തിന്റെ കാര്യം നോക്കുമെന്ന സമാധാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിക്കുകയുണ്ടായി. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അയ്യുമാ അഹദിം മിനന്നാസി,
ഔ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബതിൻ, ഏതൊരു മുഅ്മിനാകട്ടെ ആരാകട്ടെ അവർക്ക് ഒരു മുസീബത്ത് ബാധിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഫലിയതഅസ്സ ബിമുസീബതിഹി ബി, എന്റെ മുസീബത്ത് അഥവാ ഞാൻ മരണപ്പെട്ടു എന്ന മുസീബത്തുണ്ടല്ലോ അതോർത്തവൻ ആശ്വസിച്ചു കൊള്ളട്ടെ. കാരണം എന്താണ്? അനിൽ മുസീബത്തിൽ തുസീബുഹു ബിഗൈരി, ബാക്കിയുള്ള മുസീബത്തുകളിൽ നിന്നെല്ലാം അവൻ സമാധാനം കൊള്ളട്ടെ, ഞാൻ വഫാത്തായി എന്ന മുസീബത്ത് ഓർത്തുകൊണ്ട്. ഫഇൻ അഹദം മിൻ ഉമ്മത്തി ലൈ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി ബിമുസീബത്തി, ഞാൻ നഷ്ടപ്പെട്ടു എന്ന മുസീബത്തിനേക്കാൾ വലിയൊരു മുസീബത്ത് ഇനി ഒരാൾക്കും വരാനില്ല. സഹോദര, ഏത് പ്രയാസമുണ്ടായാലും നഷ്ടമുണ്ടായാലും നീ ഓർത്തോളൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയില്ലേ, അതിനേക്കാൾ വലിയൊരു നഷ്ടം ഇനി വേറെയില്ല. എന്താണ് കാരണം? ഈ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് തർക്കവും എന്തഭിപ്രായ വ്യത്യാസവും എന്ത് കുഴപ്പവും ഉണ്ടായാലും അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് നമുക്ക് ചോദിക്കാമായിരുന്നു, എന്താണ് അള്ളാഹുവിന്റെ തീരുമാനം, എന്താണ് ദീനിൽ യഥാർത്ഥത്തിൽ നിലപാട്, ഇന്നത്തെ അവസ്ഥ എന്താണ്? അള്ളാഹു ഹിദായത്ത് നൽകാത്ത, അള്ളാഹു സംരക്ഷിക്കാത്ത ആളുകൾ, അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ കാവലുമില്ലെങ്കിൽ ആർക്കാണ് ഹിദായത്ത്, അതിൽ ഉറപ്പുള്ളത്, ഹക്ക് മനസ്സിലാക്കാൻ ആർക്കാണ് തൗഫീഖ് ലഭിക്കുക? പല പല അഭിപ്രായങ്ങൾ, പല പല ഭിന്നിപ്പുകൾ. ഇസ്ലാമാണെന്ന് പറഞ്ഞ് കുഫർ പഠിപ്പിക്കുക, സുന്നത്താണെന്ന് പറഞ്ഞ് ബിദഅത്ത് പഠിപ്പിക്കുക, ദീനാണെന്ന് പറഞ്ഞ് ശിർക്ക് പഠിപ്പിക്കുക, ഇതെല്ലാം നടന്നത്, ഇതെല്ലാം ചെലവാകുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയതുകൊണ്ടാണ്, അള്ളാഹുവിന്റെ വഹി നിലച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, മഹദിയായ സഹാബിയാണ് ഉമ്മു ഐമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയാണ് അവർ യഥാർത്ഥത്തിൽ. റസൂലുള്ളാഹിന്റെ ഉമ്മ ആമിന നബിയെയും കൂട്ടി യാത്ര പോയി മദീനയിൽ തിരിച്ചു വരുന്ന വഴിയിൽ, വഴിയരിയിൽ, വഴിമധ്യത്തിലാണ് അവർ മരണപ്പെടുന്നത്. പിന്നീട് നബിയെ കൂട്ടി വന്നത് ഉമ്മു ഐമനാണ്, നബിയുടെ ഉപ്പാപ്പമാരുടെ, ആ നബി കുടുംബത്തിലെ നബിയുടെ പൂർവ്വപിതാക്കന്മാരുടെ അടിമയായിരുന്നു ആര്? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. പ്രായമുള്ള സ്ത്രീ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി ഒരു ഉമ്മയെ പോലെ പരിചരിക്കുകയുണ്ടായി. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ ഒരു സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹിനോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ അത് അയാൾക്കൊരു ശ്രേഷ്ഠതയാകുമോ? നബിയോട് ഒരാൾ ചൂടായി, നബിയെ വഴക്കു പറഞ്ഞു, അത് അയാളുടെ ശ്രേഷ്ഠതയായി തീരുമോ? ഇല്ല. പക്ഷെ ഉമ്മു ഐമന്റെ ശ്രേഷ്ഠതയാണത്. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ഫദാഇലു സഹാബ, സഹാബിമാരുടെ ശ്രേഷ്ഠത എന്ന അധ്യായത്തിൽ ഇമാം നവവി ഫദാഇലു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ എന്ന അധ്യായത്തിന് കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻതലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഉമ്മു ഐമൻ ഫൻതലഖ്തു മഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമന്റെ അരികിലേക്ക് ചെല്ലുകയുണ്ടായി. അങ്ങനെ ഫൻതലഖ്തു മഅഹു, ഞാനും ഉമ്മു ഐമന്റെ കൂടെ ചെന്നു. ഫനാവലത്തു ഇനാഅൻ ഫീഹി ശറാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവർ ഒരു പാത്രത്തിൽ ഒരൽപ്പം പാനീയം കൊടുക്കുകയുണ്ടായി. ഉമ്മു ഐമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാനീയം കുടിക്കാൻ കൊടുക്കുകയുണ്ടായി. ഫല അദ്രി അസാദഫതുഹു സായിമൻ ഔ ലം യുരിദുഹു, നബി അത് കുടിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമൻ കൊടുത്ത പാനീയം അത് കുടിച്ചില്ല, നോമ്പുകാരനായിട്ടോ അല്ല മറ്റു വല്ല കാരണം കൊണ്ടോ നബി അത് കുടിച്ചില്ല. അപ്പൊ എന്താണ്? ഫജഅല തസ്ഖബു അലൈഹി വതദമ്മറു അലൈഹി, അവർ നബിയോട് ദേഷ്യം പിടിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴക്ക് പറയാൻ തുടങ്ങി. അവർക്ക് അത്രയും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, പ്രായമുള്ള ചില സ്ത്രീകൾ ചെയ്യുന്നത് പോലെ. കൊടുത്തത് കുടിക്കാനതിന് അവർ നബിയോട് ചൂടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴക്ക് പറഞ്ഞു. അവരുടെ ശ്രേഷ്ഠതയാണിത്, അവർക്ക് നബിയുടെ മേൽ അത്രയും സ്വാതന്ത്ര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ നബി അവരെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു. നബിയുടെ ജീവിതകാലത്ത് അവിടുന്ന് വഫാത്തായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമറിനോട്, ഇൻതലിഖ് ബിനാ ഇലാ ഉമ്മി ഐമന നസൂറുഹ, നമുക്ക് ഉമ്മു ഐമന്റെ അടുത്ത് ചെന്ന് അവരെ സന്ദർശിക്കാം. കമാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുഹ, റസൂലുള്ളാഹി അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നതുപോലെ. ഫലമ്മൻതഹൈനാ ഇലൈഹാ ബകത്ത്, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഞങ്ങളെല്ലാവരും ഉമ്മു ഐമന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവരതാ കരയുന്നു. അബൂബക്കറും ഉമറും അവരോട് ചോദിച്ചു, മായു ബിക്കീക്,
എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വഫാത്തായ ഉടനെയാണ് അള്ളാഹുവിന്റെ അരികിൽ ആണ് നബിക്ക് ഏറ്റവും നല്ലതുള്ളത്. ദുനിയാവിനേക്കാൾ അള്ളാഹുവിന്റെ അരികിലുള്ളത്, അള്ളാഹുവിന്റെ അരികിൽ ഖൈറാണ് നബിക്കുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവരാശ്വസിപ്പിച്ചു അബൂബക്കറും ഉമറും. അപ്പോൾ അവർ പറഞ്ഞു, മാ അബ്കി അല്ലാ അകൂന അഅലമു അന്നമാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അരികിൽ ഉള്ളതെന്തോ അതാണ് നബിക്ക് ഖൈർ എന്നറിയാത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. വലാക്കിൻ അബ്കി അന്നൽ വഹ്യ കതിൻഖത മിന സമാ, മുകളിൽ നിന്ന് ഇനി അള്ളാഹുവിന്റെ വഹി വരികയില്ലല്ലോ, അള്ളാഹുവിന്റെ വഹി മുറിഞ്ഞുപോയല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. ഫഹയ്യജത് ഹുമാ അലൽ ബുകാഇ ഫജഅല യബ്കിയാനി മഅഹാ. അബൂബക്കറും ഉമറും അതാ കരയുന്നു അവരുടെ കൂടെ എന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഉദ്ധരിക്കുകയുണ്ടായി. കാരണം എന്താണ്? സഹോദരങ്ങളെ, ഉമ്മത്തിനുണ്ടായ മുസീബത്ത് അത്രയും വലുതാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി അബൂബർദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സംരക്ഷണമാണ്. ഫൈദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാ മാ തുഅദ്, നക്ഷത്രങ്ങൾ പോയിപ്പോയാൽ ആകാശത്തിന് താക്കീത് നൽകപ്പെട്ട കാര്യമത വരികയായി. വഅന അമനത്തുൽ അസ്ഹാബി, ഞാൻ എന്റെ സഹാബത്തിനുള്ള സംരക്ഷണമാണ്. ഫൈദാ ദഹബ്തു അത അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ പോയാൽ എന്റെ സഹാബികൾക്ക് താക്കീത് നൽകപ്പെട്ട കാര്യം വരികയായി. അവർക്കിടയിലുള്ള ഭിന്നിപ്പും കുഴപ്പവുമെല്ലാം ഉണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമാണ്. അതുപോലെ വഅസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി, എന്റെ സഹാബിമാർ എന്റെ ഉമ്മത്തിനുള്ള, എന്റെ സമുദായത്തിനുള്ള സംരക്ഷണമാണ്. ഫൈദാ ദഹബ അസ്ഹാബി അത ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ സഹാബിമാർ പോയാൽ എന്റെ ഉമ്മത്തിന് താക്കീത് നൽകപ്പെട്ട കാര്യം വരികയായി. ഉമ്മത്തിലുള്ള എല്ലാ കുഴപ്പവും ഭിന്നിപ്പും പിഴച്ച മാർഗങ്ങളുമെല്ലാം സഹാബത്തിൽ നിന്ന് അവർ കാലം കൊണ്ടകന്നപ്പോഴാണ് വ്യാപിച്ച് വർദ്ധിച്ച് ഇതാ ഇതുപോലെ ആയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മ കാന യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന അദാഅ മിൻഹാ കുല്ലു ശൈ. റസൂലുള്ളാഹ് മദീനയിലേക്ക് വന്ന ആ ദിവസമുണ്ടല്ലോ, റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം അനസ് പറയുന്നു, റസൂലുള്ള മദീനയിലേക്ക് വന്ന അന്ന് മദീനയും അതിലുള്ളതുമെല്ലാം തിളങ്ങുന്നതായി, പ്രകാശം നിറഞ്ഞതായി ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി. എല്ലാം പ്രകാശം നിറഞ്ഞു റസൂലുള്ള വന്ന ദിവസം. ഫലമ്മാ കാന യൗമുൽ ലദീ മാത ഫീ അദ്ലബ മിൻഹാ കുല്ലു ശൈ, റസൂലുള്ള വഫാത്തായ അന്ന് മദീന ഒന്നാകെ ഇരുട്ടിലായി പോയി. വമാ നഫദ്ന അനി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐദിയ ഹത്ത അങ്കർന കുലൂബന, റസൂലുള്ളാഹിനെ ഖബറടക്കി ഞങ്ങളുടെ കൈകൾ റസൂലുള്ളാഹിന്റെ ഖബറിന് മുകളിൽ മണ്ണിട്ട് എടുത്തപ്പോഴേക്കും അപ്പോൾ തന്നെ ഞങ്ങളുടെ കൽബ് മോശമായി പോയതുപോലെ, ആ നിമിഷം തന്നെ ഞങ്ങളുടെ കൽബ് മോശമായി പോയതുപോലെ, തെറ്റിലായിപ്പോയതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, അത്രയും നല്ല കൽബിന്റെ ആളുകളായിരുന്നതുകൊണ്ടാണ് അവരുടെ കൽബിലുണ്ടാകുന്ന ചെറിയ കസാവത്ത് പോലും, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നുള്ള ചെറിയ അകൽച്ച പോലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. അത് തിരിച്ചറിയുന്നവൻ, അവന് അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കും. ചില ആളുകൾക്കാകട്ടെ അത് തിരിച്ചറിയുകയില്ല. എത്ര കൽബ് മോശമായി പോയാലും അവൻ അറിയുകയില്ല. അത് അവസാനം മരണനേരത്തായിരിക്കും അവർ തിരിച്ചറിയുക. നസ്അലുല്ലാഹ അൽആഫിയ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഈ റസൂലിനെ നീ പിൻപറ്റുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറു റഹീം. നിങ്ങൾ ഈ നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പറയൂ, നബിയെ എന്നെ പിൻപറ്റുക. യുഹിബ്ബുകുംല്ലാഹ, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബകും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ റഹ്മത്ത് ചൊരിയുന്നവനുമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ റസൂലിന്റെ മാർഗം സ്വീകരിക്കുക, ബിദ്അത്തുകൾ ഒഴിവാക്കുക, അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും മാതൃകയായി സ്വീകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവന്റെ ജന്നത്തുൽ ഫിർദൌസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അള്ളാഹുമ്മ അയ്സൽ ഇസ്ലാം والمسلمين واذل الشرك والمشركين. اللهم احفظ المسلمين في كل مكان. يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. وصلى الله وسلم على نبينا محمد.